ഹായ് ഹലോ നമസ്കാരം. ഈ ലക്കം വനിതാ ഓൺലൈൻ വോയിസ് ചാറ്റിൽ ഞാൻ അജു വർഗീസ് ലവ് ആക്ഷൻ ഡ്രാമയുടെയും ഹെലൻ്റെയും കമലയുടെയും സാജൻ ബേക്കറി സിൻസ് 1962 വിശേഷങ്ങളായിട്ട്. നമസ്കാരം, ഞാൻ വിജീഷ് ഗോപിനാഥ്. അജു, ശരിക്കും ഈ 2019 എന്ന് പറയുന്ന വർഷം അജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യ വർഷമായിട്ടാണ് തോന്നുന്നത് അല്ലേ? നിർമ്മാതാവ് എന്ന രീതിയിലും നടൻ എന്ന രീതിയിലും ഒക്കെ അജു ശരിക്കും ഒരു കയ്യൊപ്പിട്ട വർഷം തന്നെയാണ് 2019. അജുവിന് എങ്ങനെയാണ്, അജു എങ്ങനെയാണ് നിന്നെ കാണുന്നത്? സിനിമയിൽ വന്നത് തന്നെ ഭാഗ്യമാണ്. അതുകൊണ്ട് ഒരു 19 വരെയും എല്ലാ വർഷവും അത് കടാക്ഷിച്ചത് കൊണ്ടാണ് നിൽക്കാൻ പറ്റിയത്. 2019 യെസ് ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ ഒരു പുതിയ സംരംഭം, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംരംഭം നമ്മൾ ചെയ്ത വർഷമായിരുന്നു. ഒരുപാട് ഭാഗ്യം അതിൽ വേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ചോദിക്കുമ്പോൾ യെസ്, ഭാഗ്യ വർഷം തന്നെയാണ്. ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ അജു നിർമ്മാണ രംഗത്തേക്കും എത്തിയ വർഷമായിരുന്നു 2019. ഒരു കഥ കേട്ടത് ഈ സിനിമ റിലീസായ ശേഷം ആ ടെൻഷൻ അടിച്ച് അജുവിന്റെ തലമുടി നരച്ചു എന്നുള്ളതാണ്. സത്യമാണ് അത്? സത്യമുണ്ട്. കാര്യം ഇത്രയും താടി നരച്ചിട്ടില്ലായിരുന്നു ഇത് പ്രൊഡക്ഷൻ ഏറ്റെടുക്കുന്നതിന് മുന്നേ. ഇനി ഇറങ്ങാൻ പോകുന്നത് കമല എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമയിലേക്ക് അജു എങ്ങനെയാണ് എത്തുന്നത്? ലവ് ആക്ഷൻ ഡ്രാമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത്, റിലീസിന് 20 ദിവസത്തിൽ താഴെ നിൽക്കുന്ന സമയത്ത് രഞ്ജിത് സാർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അടുത്ത പടം. അപ്പൊ ഞാൻ ആസ് യൂഷ്വൽ ചോദിക്കുന്ന പോലെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ് ഈ പ്രാവശ്യം. ഞാൻ ആ സമയത്ത് എൻ്റെ തലയിൽ മുഴുവൻ ഈ കണക്കും സെറ്റിൽമെന്റ്സും ഈ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിച്ച കടങ്ങളും ഇത്രയും വലിയ ബഡ്ജറ്റും ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനൊരു പ്രൊഡക്ഷൻ സൈഡാണ് കൂടുതലും മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സിൽ വന്ന ഫസ്റ്റ് ഭയം, ഇത്രയും മുടക്കം മുതൽ എന്നെ വെച്ച് ചെയ്യുമ്പോൾ അതെങ്ങനെ റിക്കവറി ചെയ്യുന്നുള്ള ഭയമായിരുന്നു. അപ്പൊ അത് ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, എനിക്കിതിലൊരു താരമല്ല വേണ്ടത്, നിന്റെതായ പരിമിതികൾ ഉള്ള ഒരു നടൻ. അപ്പം അദ്ദേഹത്തെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അത് ഞാൻ അദ്ദേഹത്തോട് മുന്നേ 7 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സമ്മതിച്ചു. രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്നു. Public is a mad dog, sir. അവനല്ലാതെ വേറെ ആരെങ്കിലും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടോ? You killed her. അവൾ ശാന്തിയല്ല, ഫിസയല്ല, വിമലകുമാരിയുമല്ല. കമലയിലെ സഫർ എന്നത് ഒരു പ്രധാന കഥാപാത്രമാണ്. സംവിധായകൻ രഞ്ജിത് ശങ്കർ ഈ കഥാപാത്രത്തെ കുറിച്ച് പറയുമ്പോൾ, എൻ്റെ ഈ ചെറിയ തലയിൽ ഇത്രയും ഭാരമുള്ള ഒരു കഥാപാത്രത്തെ വയ്ക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. സഫറിന്റെ കഥാപാത്രം ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടറല്ല. കഥ നീങ്ങുമ്പോൾ കോംപ്ലക്സിറ്റി കഥാപരിസരങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. കഥ പറഞ്ഞു തന്നു, തിരക്കഥ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചോദിച്ചില്ല. എനിക്ക് വിശ്വാസമുള്ള സംവിധായകരോട് ഞാൻ അങ്ങനെ ചോദിക്കാറില്ല. കാര്യം അവരെന്ത് പറഞ്ഞിരുന്നോ അത് അങ്ങനെ അനുസരിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഞാൻ ഫോളോ ചെയ്യാറുള്ളൂ. അതും കമലയിലും ഞാൻ അത് തന്നെ ചെയ്തിട്ടുള്ളൂ. കേരളത്തിൽ എവിടെയോ കണ്ട ഒരു പോസ്റ്ററിന്റെ കഥ പറയാം. ഒരു ചുമരിലെ ഒരു വശത്ത് ലാലേട്ടൻ നായകനാകുന്ന ബിഗ് ബ്രദറിന്റെ പോസ്റ്റർ, അതിൻ്റെ അപ്പുറത്ത് മമ്മൂട്ടി നായകനാകുന്ന ഷൈലോക്കിന്റെ പോസ്റ്റർ, നടുക്ക് അജു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കമലയുടെ പോസ്റ്റർ. ആരൊക്കെ ചോദിച്ചില്ലേ എങ്ങനെ കിട്ടി കുട്ടി ഈ ധൈര്യമെന്ന്? ആ പോസ്റ്റർ ആരാണ് വെച്ചതെന്നൊന്ന് രഞ്ജിത് സാറിനും അറിയില്ല, എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം കളിയാക്കി ചോദിച്ചു, നിനക്ക് അസോസിയേഷനെ കൊണ്ടുപോണേന്ന് ചോദിച്ചു. എന്റെ പോലും സാറേ, അതൊന്നും അല്ല, ഞാനും അതിശയിച്ചിരിക്കുകയാണ്. ഫേസ്ബുക്കില് ഒരു സുഹൃത്ത് കമന്റ് ബോക്സിലിട്ട ഫോട്ടോ ആണ്.
അത് കണ്ടപ്പോ എന്റെ മനസ്സിൽ ഞാൻ രമേശ് വിശാലിചാരിന് ഇത് അയച്ചു കൊടുത്തു. അദ്ദേഹം ചോദിച്ചു ഈ ഒരു ലൈൻ, ഞാൻ നോക്കിയപ്പോ അത് ഭയങ്കര രസകരമായൊരു ലൈനായിട്ട് ഫീൽ ചെയ്തു. അപ്പം അങ്ങനെ ആണ് ആ ഇത് ഞാൻ ഇട്ടത്. എവിടെ നിന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം? കാര്യം അത് ഭാഗ്യം എന്ന് പോലും ഞാൻ കാണുന്നില്ല. അത് ചെയ്യുന്നത് ശരിയാണ്, ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതേപോലെ തന്നെ അത് ശരിയല്ല അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. പിന്നെ പടത്തിന്റെ പ്രൊമോഷൻ ആവശ്യമാണ്. ഇങ്ങനെയുള്ള കൗതുകകരമായ കാര്യങ്ങൾ അതിന്റെ റീച്ച് കൂട്ടുന്നുള്ളതുകൊണ്ട് മാത്രം ഷെയർ ചെയ്താണ്. ഹെലനി ലൈജി ഒരു പോലീസ് കഥാപാത്രമായിട്ടാണ് ആദ്യമായിട്ടല്ലേ ഒരു പോലീസ് ആയിട്ട് വേഷമിടുന്നത്? ആദ്യമായിട്ടല്ലേ പോലീസ് വേഷം ചെയ്യുന്നത്? ആദ്യമായിട്ടാണ്. ഞാൻ പോലീസ് വേഷമാണെന്ന് അറിയായിരുന്നു, കഥയോ അല്ലെങ്കിൽ കഥാപശ്ചാത്തലോ അറിയില്ലായിരുന്നു. ഷൂട്ടിങ്ങിന് രാവിലെ രാത്രിയില്ലായിരുന്നു ഷൂട്ട്, ചെന്ന് ജോയിൻ ചെയ്ത് ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഇറിറ്റേറ്റിംഗ് പോലീസ് ആണെങ്കിലും അത് ഹ്യൂമർ ആയിരിക്കും എന്ന് വിചാരിച്ചു. ചെന്ന് കഴിഞ്ഞിട്ടാണ് എനിക്കത് മനസ്സിലായത് അങ്ങനെ അല്ല അത്. ഇപ്പം ഞാൻ ഒരുപാട് ഓവർ ആക്ടിങ് കൊണ്ടും വെറുതെ കണ്ണും പുരികൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സിറ്റുവേഷനിലാണ് അവിടെ ചെല്ലുന്നത്. എന്ത് എക്സ്പ്രസീവായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ സംവിധായകൻ മാത്തുക്കുട്ടി സേവ്യർ വളരെ സ്വീറ്റ് ആയിട്ടും വളരെ നമുക്ക് മനസ്സിലാവുന്ന രീതിക്കും ഞാൻ പോലും അറിയാതെ എന്നെ അതിലോട്ട് ട്യൂൺ ചെയ്തു തന്നിട്ടുണ്ട്. കാര്യം എനിക്കറിയില്ലായിരുന്നു കഥാഗതിയിൽ ഈ സീനുകൾ, ഞാൻ ഉള്ള സീനുകൾ അത്രമാത്രം സിനിമ കാണുന്ന പ്രേക്ഷകനെ ദേഷ്യം പെടുത്തുന്ന സീനുകളാണെന്ന് അറിയില്ലായിരുന്നു. മധുക്കുട്ടിയുടെ ആ ഒരു ഗൈഡൻസ് വെച്ചിട്ട് അത് ഒട്ടും എക്സ്പ്രസീവ് അല്ലാതെ വളരെ കാഷ്വലായിട്ട് തന്നെ അത് ചെയ്താൽ മതിയെന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം നല്ലതായിരുന്നു. കാര്യം കഥാഗതിയിൽ ആ സീനുകൾക്ക് അത്രയും ഇറിറ്റേഷൻ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ പെരുമാറി കൊടുത്താൽ മതി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ തീരുമാനമായിരുന്നു. നമുക്കൊന്നും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരൻ. ആരത്? ഞാൻ നിങ്ങളോട് എത്ര എന്ന് വെച്ചാ പറയാം, എനിക്ക് അറിയില്ല അവൾ എവിടെ പോലെ. ഹെലനില് പോലീസ് വേഷം ചെയ്യുമ്പോ സുരേഷ് ഗോപി ആയിരുന്നു, മമ്മൂക്കി ആയിരുന്നു മനസ്സിൽ? പോലീസ് വേഷം ചെയ്യുമ്പോ ഈ രണ്ടുപേരും മനസ്സിലില്ലായിരുന്നു. കാര്യം എനിക്ക് തന്നെ അറിയില്ലല്ലോ പോലീസ് വേഷം ചെയ്തപ്പം. തൽക്കാലം അതില് അവരുടെ ഒരു പോലീസ് രീതികളൊന്നും അല്ല, അപ്പൊ അതുകൊണ്ട് അത് അനുകരിക്കാൻ പറ്റത്തില്ല. ഇൻസ്പയർഡ് ആവാൻ അതിനുള്ള ഈ ഹൈറ്റോ വെയിറ്റോ അല്ലെങ്കിൽ ആ ഒരു സൈസോ ആറ്റിറ്റ്യൂഡോ ഒന്നും എനിക്കില്ല. ഒന്നും ഞാൻ അതിന് ചേരുന്നൊരു ഫിസിക്കുള്ള ഒരാളല്ല ഒരു പോലീസ് വേഷത്തിൽ. പിന്നെ മാത്തുക്കുട്ടിയെ മാത്രമേ ഫോളോ ചെയ്തുള്ളൂ. അദ്ദേഹം പറയുന്നത് അങ്ങനെയാണോ അങ്ങനെ തന്നെ അഭിനയിച്ചു. മുമ്പിൽ ലാൽ സാർ ഉണ്ടായിരുന്നു, സിദ്ദിഖ്ലാലിലെ ലാൽ സാർ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു മുഖത്ത് ഞാൻ ഒരു ഷോട്ട് കഴിയുമ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖം നോക്കും. കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഡയറക്ടർ എന്താണെങ്കിലും മുഖത്തൊരു ഒരു ജഡ്ജ്മെൻറ്റ് വരും. അപ്പം അതെനിക്ക് ഒരു പരിധിവരെ ഒരു കോൺഫിഡൻസ് ആണ്. ഈ രണ്ടു പേരുടെ ലാൽ സാറിൻ്റെ മുഖത്തെ ഒരു ഒരു ഭാവവും മോശമാണെങ്കിൽ നമുക്കറിയാം. അപ്പൊ ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഒന്നുകൂടെ ചെയ്ത് നോക്കണോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒന്നുകൂടെ ചെയ്തോളാൻ വേണ്ടി ഞാൻ മാത്തുക്കുട്ടിയോട് ചോദിച്ചിട്ട് ഒന്നുകൂടെ ചെയ്തു. അല്ലാതെ പൂർണ്ണമായിട്ടും മാത്തുക്കുട്ടിയുടെ ഗൈഡൻസ് തന്നെയാണ് ചെയ്തത്. ഹെലൻ നായനായ നോബിളും അജുവും വിനീത് ശ്രീനിവാസനൊക്കെ ചെന്നൈയിൽ ഒരേ സമയത്ത് ക്യാമ്പസിൽ ഉണ്ടായിരുന്ന ആൾക്കാരല്ലേ, നിങ്ങൾ അവിടെ ചെയ്ത അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഉരുത്തക്കേടിനെ കുറിച്ച് പറയാമോ? പുറത്ത് പറയാൻ പറ്റുമെങ്കിൽ. വിനീതും നോബിളും ഞാനൊരു ക്യാമ്പസിലായിരുന്നു. മൂന്നുപേരും മൂന്ന് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. വിനീത് മെക്കാനിക്കൽ, നോബിൾ ഇലക്ട്രിക്കൽ, ഞാൻ ഇലക്ട്രോണിക്സ്. ഹോസ്റ്റൽ മലയാളികൾ മദ്രാസിലെ കോളേജ് ആയതുകൊണ്ട് എല്ലാവരും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. സെയിം ബാച്ചും കൂടെ ആകുമ്പോൾ അന്നും ഇന്നും എന്നും കുരുത്തുകേടികൾക്ക് കൂട്ടു നിൽക്കുന്ന ഒരാളല്ല വിനീത് ശ്രീനിവാസൻ. അപ്പം അദ്ദേഹം അല്ല, പക്ഷെ നോബിളും നമ്മളും തമ്മിൽ ഒരുപാടുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ക്യാമ്പസ് കാലഘട്ടത്തിലെ ഒരു തമാശയായിട്ട് കാണാം. ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ ഒരു പേഴ്സണൽ ഇതിൽ പറയാം, ഒരു ഒരിക്കലും ഒരു പബ്ലിക് ഇതിൽ നമുക്ക് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ നോബിള് മാത്രമല്ല, നമ്മുടെ ബാക്കി എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു ഒരു രസകരമായ മൊമെന്റ്സ് ആയിരുന്നു കൂടുതലും.
അതങ്ങനെ പറയാതിരിക്കുന്നതല്ലേ. ഈ വർഷത്തിന്റെ ലവ് ആക്ഷൻ ഡ്രാമയിലൂടെ നിർമ്മാണത്തിൽ പങ്കാളിയായി. ഇപ്പൊ വാർത്ത വരുന്നു, സാജൻ ബേക്കറി സിൻസ് 1962 എന്ന സിനിമയിലൂടെ സ്ക്രിപ്റ്റിലും അജു കൈവയ്ക്കുന്നുണ്ടെന്ന്. എന്താണ് അതിന്റെ വിശേഷം? ഒരു തിരക്കഥ എഴുതി കളയാമെന്ന് വെച്ചിട്ടൊന്നും പ്ലാൻ ചെയ്ത് വന്നതല്ല, ഒന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചിട്ടുള്ളതല്ല. അരുൺ ചന്ദുവും സച്ചിൻ എന്ന് പറഞ്ഞ രണ്ട് വ്യക്തികൾ ആണ്. അപ്പം അതിൽ ഞാനും ചെറിയ രീതിയിൽ ഭാഗമാകുന്നു. അങ്ങനെ ആണ്, അത് ഒരു സിമ്പിൾ നാട്ടിൻപുറം സിനിമയാണ്, സ്വീറ്റ് ഫീൽ ഗുഡ് സിനിമയാണ്. അപ്പം അതിലെ കോൺട്രിബ്യൂഷൻസ് കുറച്ച് നമ്മുടെ സൈഡിൽ നിന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് 1/3 റൈറ്ററിനെ അല്ലെങ്കിൽ 1/4 റൈറ്ററിനെ ഉള്ളൂ, ഒരു പഠനമായിട്ട് തന്നെ കണ്ടാൽ മതി. കുറെ നല്ല ബേക്കറികൾ കേരളത്തിലുണ്ട്, ഒരുപാട് നല്ല ബേക്കറികൾ, ചില പ്രത്യേക വിഭവങ്ങൾ കിട്ടുന്ന ബേക്കറികൾ. അജു വേറെ ഏതെങ്കിലും ഒരു നല്ലൊരു ബേക്കറിയെ കുറിച്ച് നോക്കാമോ? എല്ലാവർക്കും അവരുടേതായ ഒരു പേഴ്സണൽ ബേക്കറി ഉണ്ട്, അവരുടെ കലാലയ ജീവിതത്തിൽ അല്ലെങ്കിൽ സ്കൂൾ ജീവിതത്തിലൊക്കെ നോക്കുമ്പോൾ. കാരണം എല്ലാ ദിവസവും നമുക്കൊരു സ്നാക്ക്, ഒരു നാരങ്ങ ഉള്ള ഒരു പപ്സോ അല്ലെങ്കിൽ ക്രീം ബണ്ണോ സമൂസയോ കട്ട്ലറ്റോ എന്തെങ്കിലും കഴിക്കുന്നത്. എനിക്കങ്ങനെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ട് ഓർക്കുന്ന എൻ്റെ ഒരു പേഴ്സണൽ ഓർമ്മകൾ നിലനിൽക്കുന്നത് ജോസ് ബേക്കറി എന്ന് പറഞ്ഞ സംഭവമാണ്. അവിടുത്തെ നാരങ്ങ വെള്ളവും പപ്സും കട്ട്ലറ്റും സമൂസയൊക്കെ എനിക്കും പ്രിയപ്പെട്ടതായിരുന്നു. ഇന്നും എനിക്ക് നാവിൽ ആ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഷാർജ ഷെയ്ക്കൊക്കെ വന്നു തുടങ്ങിയ കാലഘട്ടം സ്കൂൾ കാലഘട്ടം ഞാൻ ഓർക്കുന്നുണ്ട്. അതിൻ്റെ ഒരു അത് ഹിറ്റായപ്പോൾ ഉള്ളൊരു തിരക്കും എല്ലാം നല്ലൊരു രസകരമായ ഓർമ്മ. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ബേക്കറി ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ. വിനീത് ശ്രീനിവാസൻ തന്റെ പുതിയ സിനിമയുടെ അണിയറയിലാണെന്ന് കേട്ടു. പ്രണവ് മോഹൻലാലാണ് അതിൽ നായകൻ എന്നും കേൾക്കുന്നു. ഈ പ്രണവ് മോഹൻലാലിന്റെ ബുദ്ധിമാനായ കൂട്ടുകാരനായിട്ട് അജു ആ സിനിമയിൽ ഉണ്ടാവുമോ? വിനീത് ശ്രീനിവാസൻ സിനിമ ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം എന്റെ എഴുത്തിലും പ്രാരംഭഘട്ട പരിപാടികളിലുമാണ്. ഈ പറഞ്ഞ പോലെ നായകൻ എന്നുള്ളതൊക്കെ ഒഫീഷ്യലി എനിക്കറിയില്ല, അദ്ദേഹം തന്നെയാണ് ആ സിനിമയെ കുറിച്ച് പറയേണ്ടത്. പ്രൊഡക്ഷൻ കാര്യങ്ങളും ആര് എന്തെന്നൊക്കെ ഉള്ളത് മറ്റ് കാസ്റ്റൊക്കെ എനിക്കറിയില്ല. ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് വേഷം ചോദിച്ചിട്ടില്ല, തന്നിട്ടേ ഉള്ളൂ അറിഞ്ഞും കണ്ടും. അപ്പം എനിക്കറിയത്തില്ല സത്യസന്ധമായിട്ട് അത് എങ്ങനെ പറയണം എന്ന്. അപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി ചെയ്യും, ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാര്യം എപ്പോഴും എന്ത് തരണം എന്ന് വ്യക്തമായ ധാരണയുള്ള ആളാണ്. മലർവാടി തൊട്ട് ഒരുപാട് സിനിമകളിൽ നിവിനും അജുവും കൂടിയുള്ള നല്ല കോമ്പിനേഷനുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കേൾക്കുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ എന്തോ ഉലച്ചിൽ സംഭവിച്ചെന്ന്, അതിൽ വല്ല സത്യമുണ്ടോ? ഞാനും കേട്ടു, അത് ഞങ്ങൾ രണ്ടും അറിഞ്ഞിട്ടില്ല. അതാണ് അതിലെ വിരോധാഭാസം. ഞാൻ ഈ അടുത്ത് പറഞ്ഞിരുന്നു ഒരു ഇന്റർവ്യൂല്, മനോരമയിൽ ചോദിച്ചൊരു ഇന്റർവ്യൂല്, കാരണം ഈ ചോദ്യം എന്നോട് ചോദിച്ചിരുന്നു. അപ്പോഴേ ഞാനും ഇതിനെ കുറിച്ച് അറിഞ്ഞത്. ഈ ലവ് ആക്ഷൻ്റെ കൊച്ചുണ്ണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് സിനിമ തുടങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പം അന്ന് അതെനിക്ക് ഒരു എന്താ പറയാ, ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അത് ശരിയല്ല, ആവില്ലായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിന്റെ അതിലെ ഗെറ്റപ്പും രൂപവും ഒന്നും ഇതിലെ ദിനേശിന് മാച്ച് ആവില്ല. അത് ഞാൻ പിന്നെ പറയുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിനോട്. അതൊരു അപക്വമായ ഒരു ആവശ്യപ്പെടലായി പോയിരുന്നു എന്നുള്ളത്. അല്ലാതെ എനിക്കറിയില്ല എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്. പിന്നെ തീർച്ചയായിട്ടും മലർവാടി തട്ടം, ഓം ശാന്തി ഓശാന, വടക്കൻ സെൽഫി, ഹേ ജൂഡ്, ലവ് ആക്ഷൻ ഡ്രാമ, ജേക്കബിന്റെ സ്വർഗരാജ്യം, നല്ല കുറെ സിനിമകൾ ഒരുമിച്ച് അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം. അപ്പം എടുത്തു ചാടി ഒരു സിനിമ ചെയ്തിട്ടുമില്ല. എപ്പോഴും ഈ സിനിമ പറഞ്ഞ സിനിമകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, ഞങ്ങൾക്ക് ആയിട്ട് വന്നതാണ്. അപ്പം അങ്ങനത്തെ സിനിമ വന്നാൽ തീർച്ചയായിട്ടും സംഭവിക്കും, അല്ലാതെ ഒരു സിനിമ ഒരുമിച്ച് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത് ചെയ്തിട്ടില്ല.